കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറയുന്നത് റിഗ്രഷൻ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ഡയറക്റ്റ് മെത്തേഡിലൂടെയും അസ്യൂംഡ് മീൻ മെത്തേഡിലൂടെയും അതേപോലെ ആക്ച്വൽ മീൻ മെത്തേഡിലൂടെയും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. കോറിലേഷൻ കോഫിഷ്യൻറ്റും റിഗ്രഷൻ കോഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഇക്വേഷൻ, അതായത് റിഗ്രഷൻ കോഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷൻസ് നോക്കുക. അപ്പോൾ ബി വൈ എക്സ് കാണാനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്, സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അതിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബി വൈ എക്സ് കിട്ടും. ഇനി ബി എക്സ് വൈ ആണെന്നുണ്ടെങ്കിൽ ആറ് ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ. അപ്പം എക്സിൻ്റെ എക്സ് വേരിയബിൾസ് ഉണ്ടല്ലോ, അതായത് എക്സ് വാല്യൂസ് ഇല്ലേ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ. വൈ വാല്യൂസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ വൈ. അതിനെ ആറ് കൊണ്ട്, അതായത് കോറിലേഷൻ കോഫിഷ്യൻ്റ് ആണ് ആറ് എന്ന് പറയുന്നത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബി എക്സ് വൈ കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ള ബി വൈ എക്സും ബി എക്സ് വൈയും അരിത്മാറ്റിക് മീനും നമുക്ക് തന്നിട്ടുള്ള അരിത്മാറ്റിക് മീനൊക്കെ നമ്മൾ റിഗ്രഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ചെയ്യാം. അതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഇത് പോറ്റിയുടെ പുസ്തകത്തിലുള്ളതാണ്. ഇനി കെ എക്സ് ജോസഫ് സാറിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ്, ഇത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു ആർ സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ്, ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ. അപ്പോൾ നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സിന് ബി വൈ എക്സിന് പകരം അത് കൊടുത്താൽ എങ്ങനെ വരിക, വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ആർ സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സിൻ്റെ എക്സ് മൈനസ് എക്സ് ബാർ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആകുമ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ആർ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ, ആ രൂപത്തിലാണ് വരിക. ഒന്നുമില്ല, ബി വൈ എക്സിന് പകരം ഇതും കൊടുത്തു, ബി എക്സ് വൈക്ക് ഇത് പകരം ഇതും കൊടുത്തു, അത്ര വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിലൊരു പ്രോബ്ലം നോക്കാം, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് യു ആർ ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ഗിവൺ ദി ഫോളോയിങ് ഡാറ്റ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയാണ് അരിത്മാറ്റിക് മീൻ എക്സിൻ്റെയും വൈൻ്റെയും അരിത്മാറ്റിക് മീൻ തന്നിട്ടുണ്ട്. എക്സിൻ്റെ അരിത്മാറ്റിക് മീൻ 36 ആണ്, വൈൻ്റെത് 85 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് എക്സിൻ്റെത് 11 വൈൻ്റെത് 8. കോറിലേഷൻ കോഫിഷ്യൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട് 0.66. കോറിലേഷൻ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആറ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ടു റിഗ്രഷൻ ഇക്വേഷൻ, അതേപോലെ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ വൈ ഇസ് ഈക്വൽ ടു 75. നമ്മളോട് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഓഫ് എക്സ് കാണാനാണ്. വൈൻ്റെ വാല്യൂ 75 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ, റിഗ്രഷൻ ഇക്വേഷൻ എന്താണ്, എക്സിൻ്റെ വാല്യൂ, അതായത് എക്സ് ഓൺ വൈ ആണ്, എക്സിൻ്റെ വാല്യൂ ആണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ് ഓൺ വൈ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ കാണുമല്ലോ, അതിൽ നമ്മൾ വൈൻ്റെ വാല്യൂ 75 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ അരിത്മാറ്റിക് മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ കോറിലേഷൻ കോഫിഷ്യൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബി വൈ എക്സും കാണാൻ പറ്റും, അതേപോലെ ബി എക്സ് വൈയും കാണാൻ പറ്റും. പിന്നെ ഓൾറെഡി നമുക്ക് എക്സ് ബാർ തന്നിട്ടുണ്ട്, വൈ ബാർ തന്നിട്ടുണ്ട്, അത് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ വരുന്നത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതുക. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ 36, വൈ ബാർ ഇസ് ഈക്വൽ ടു 85, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 11, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 8, ആർ ഇസ് ഈക്വൽ ടു 0.66. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബി വൈ എക്സ് കാണാനും അതേപോലെ ബി എക്സ് വൈ കാണാനുമാണ്. അപ്പോൾ ബി വൈ എക്സ് തന്നെ ആർ സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആർ എന്നുള്ളത് എത്രയാണ്, 0.66 ആണ്. അതേപോലെ സിഗ്മ വൈ നമുക്ക് തന്നിട്ടുള്ളത് 8 ആണ്. അപ്പോൾ 0.66 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് കിട്ടിയിട്ടുള്ളത് 11 ആണ്. ഇത് ചെയ്യുമ്പോൾ 0.66 ഇൻറ്റു 8 ചെയ്യുക, ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 0.48. അതേപോലെ ബി എക്സ് വൈയും കാണാം, ആർ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ ആണ്. ഇത് നേരെ തല തിരിച്ചിട്ടത്, സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ വൈ ഇസ് ഈക്വൽ ടു
സീറോ പോയിൻറ്റ് സിക്സ് സിക്സ് ഇൻറ്റു ഇലവൻ ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്യുമ്പോൾ പോയിൻറ്റ് നയൻ വൺ കിട്ടി. അപ്പോൾ നമുക്ക് ബി വൈ എക്സും കിട്ടി, ബി എക്സ് വൈയും കിട്ടി. കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിഗ്രഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ റിഗ്രഷൻ ഇക്വേഷനോ വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് വൈ ബാർ കിട്ടിയിട്ടുള്ളത് തന്നിട്ടുള്ളത് 85, എക്സ് ബാർ തന്നിട്ടുള്ളത് 36 ആണ്. അതേപോലെ ബി വൈ എക്സ് കിട്ടിയുള്ളത് 0.48 ആണ്. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് വൈ മൈനസ് 85 ഇസ് ഈക്വൽ ടു 0.48 ഇൻറ്റു എക്സ് മൈനസ് 36. ഇത് ചെയ്യുക, 0.48 എക്സ് മൈനസ് 0.48 ഇൻറ്റു മൈനസ് 36 ചെയ്യുമ്പോൾ 17.28 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വൈ മൈനസ് 85 ഇസ് ഈക്വൽ ടു 0.48 എക്സ് മൈനസ് 17.28 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയുള്ള മൈനസ് 85 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു 0.48 എക്സ് മൈനസ് 17.28 പ്ലസ് 85 എന്നുള്ളതാവും. അതായത് മൈനസ് 85 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 85 ആവും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 67.72. വലുതിൽ നിന്ന് ചേർത്ത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുക. അപ്പോൾ 67.72 അതിലേക്കുള്ള 0.48 എക്സ് വേണ്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആയി. ഇനി ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ ആകുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് ബി എക്സ് വൈ 0.91 ആണ് എന്നുള്ളത്. അപ്പോൾ എക്സ് മൈനസ് 36 ഇൻറ്റു 0.91 ഇൻറ്റു വൈ മൈനസ് 85 എഴുതാം. ഒന്നുമില്ല, വൈ ബാർ കൊടുക്കുക, എക്സ് ബാർ കൊടുക്കുക, ബി എക്സ് വൈ കൊടുക്കുക. അപ്പോൾ ആൻസർ ചെയ്ത 0.91y, അതായത് ഇത് എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 0.91 ഇൻറ്റു വൈ, ഇത് 0.91 ഇൻറ്റു മൈനസ് 85, 77.35. ഇനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ഇവിടെ വെച്ചിട്ട് മൈനസ് 36 പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ വരുന്നത് 0.91y മൈനസ് 77.35 മൈനസ് 36 പ്ലസ് 36 ആവും. ഓക്കെ, ഇനി ചെയ്തിട്ടുള്ളത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചെന്നിട്ട് കൊടുക്കുക. അപ്പോൾ വരുന്നത് മൈനസ് 41.35. ഇനി ഉള്ള 0.91y അവിടെ ഉണ്ടല്ലോ ഓൾറെഡി, അത് എഴുതി വെക്കുക കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു 0.91y മൈനസ് 41.35 എന്നുള്ളതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ കിട്ടിയിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ വേറെ ഒന്നുകൂടി ചോദിച്ചിരുന്നു, എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ വൈ ഈസ് ഈക്വൽ 75. നമ്മൾ എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞിട്ടുള്ള റിഗ്രഷൻ ഇക്വേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ റിഗ്രഷൻ ഇക്വേഷനിൽ എക്സ് ഓൺ വൈ കിട്ടിയിട്ടുള്ള എത്രയാണ്, 0.91y മൈനസ് 41.35 ആണ്. അതിൽ നമ്മുടെ വൈക്ക് പകരം നമ്മൾ കൊടുക്കേണ്ട 75, അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0.91 ഇൻറ്റു 75 മൈനസ് 41.35 എന്ന് ചെയ്യും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ വരുന്നത് 68.25 മൈനസ് 41.35 ചെയ്യുമ്പോൾ 26.9 എന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ 75 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 26.9 ആണെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കോറിലേഷൻ കോഫിഷ്യൻറ്റും അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നാൽ, അതേപോലെ എക്സ് ബാറും തന്നാൽ എങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ കാണുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് റിസൾട്ട് എസ്റ്റിമേറ്റ് ദി ഈൽഡ് ഓഫ് ക്രോപ്സ് വെൻ ദ റെയിൻഫോൾ ഇസ് 22 centimeters ആൻഡ് ദ റെയിൻഫോൾ വെൻ ദി ഈൽഡ് ഈസ് 600 kilograms. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള റിസൾട്ടിൽ നിന്ന് നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, റെയിൻഫോൾ 22 centimeters ആകുമ്പോൾ ഈൽഡ് ഓഫ് ക്രോപ്സ് എന്തായിരിക്കും എന്നുള്ളതും, അതേപോലെ ഈൽഡ് 600 kilograms ആകുമ്പോൾ റെയിൻഫോൾ എന്തായിരിക്കും എന്നുള്ളതും കാണാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കറിയാം നമ്മളോട് രണ്ട് റിഗ്രഷൻ ഇക്വേഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് റിഗ്രഷൻ ഇക്വേഷനിലും ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് ഈൽഡ് ഇൻ കിലോഗ്രാംസ് വൈ ആയിട്ടും റെയിൻഫോൾ ഇൻ സെൻറ്റിമീറ്റേഴ്സിന് എക്സ് ആയിട്ടുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മീൻ തന്നിട്ടുണ്ട് 508.4, റെയിൻഫോളിൻ്റെ മീൻ വരുന്നത് 26.7, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 36.8, വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 36.8 ആണ്, എക്സിൻ്റെത് 4.6 ആണ്. കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഈൽഡ് ആൻഡ് റെയിൻഫോൾ തന്നിട്ടുള്ളത് 0.52. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക ബി വൈ എക്സും ബി എക്സ് വൈയും കാണാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ്, ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഈൽഡ് ഓഫ് ക്രോപ്സ് വെൻ ദ റെയിൻഫോൾ ഇസ് 22 centimeters. അപ്പോൾ ക്രോപ്സിന് അല്ലെങ്കിൽ ഈൽഡ് ഓഫ് ക്രോപ്സിന് നമ്മൾ വൈ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, എസ്റ്റിമേറ്റ് ദ ഈൽഡ് ഓഫ് ക്രോപ്സ് ആണ്. അപ്പോൾ നമ്മൾ വൈ ആണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൈ ഓൺ എക്സ് ഉപയോഗിക്കാം.
ഇനി റെയിൻഫോൾ ആൻഡ് ഈൽഡ് ഈ 600 kilograms. 600 kilograms ഈൽഡ് കിട്ടുമ്പോൾ റെയിൻഫോൾ എത്ര ആയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ റെയിൻഫോളിനെ എക്സാക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എക്സ് ഓൺ വൈ എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പം നമ്മൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷനും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി. എക്സ് ബാർ 26.7 ആണ്, വൈ ബാർ 508.4 ആണ്, സിഗ്മ എക്സ് 4.6, സിഗ്മ വൈ 36.8, ആർ ഈസ് ഈക്വൽ 0.52. ഓക്കെ, അപ്പോൾ റിഗ്രഷൻ ഇക്വേഷനോ വൈ ഓൺ എക്സ് വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതിൽ നിന്ന് നമ്മൾ ബി വൈ എക്സ് കാണണം. അതിന് ആർ സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ആർ 0.52 ആണ്, നമുക്ക് കിട്ടിയിട്ടുള്ള സിഗ്മ വൈ തന്നിട്ടുള്ളത് 36.8 ആണ്. അപ്പോൾ ഇത് ചെയ്യുക, ഡിവൈഡ് ബൈ 4.6 ചെയ്യുമ്പോൾ 4.16 എന്നുള്ളത് നമുക്ക് ബി വൈ എക്സ് കിട്ടും. അപ്പോൾ ബി വൈ എക്സ് എന്നിട്ട് അതേപോലെ വൈ ബാറും തന്നിട്ടുള്ള വൈ ബാറും എക്സ് ബാറും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് വൈ മൈനസ് 508.4 ഈസ് ഈക്വൽ ടു 4.16 ഇൻറ്റു എക്സ് മൈനസ് 26.7. അപ്പോൾ ഇനി ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഈ മൈനസ് 508.4 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഇത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നിന്ന് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് വൈ ഈസ് ഈക്വൽ ടു 4.16x പ്ലസ് 397.328 എന്ന് വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വൈ ഓൺ എക്സ് ആകുമ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ ഈൽഡ് ഓഫ് ക്രോപ്സ് കാണണം റെയിൻഫോൾ 22 cm ആകുമ്പോൾ. അപ്പോൾ നമ്മൾ 22 എന്നുള്ളത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ വരുന്നത് ഇതാ വൈ ഈസ് ഈക്വൽ ടു 4.16 ഇൻറ്റു 22 പ്ലസ് 397.328. അതായത് എക്സിന് പകരം നമ്മൾ 22 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് 91.52 പ്ലസ് 397.328 ഇസ് ഈക്വൽ ടു 488.848 kilograms എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സോൺ വൈയും കാണണം. അപ്പോൾ അതായത് റെയിൻഫോൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട് 600 kilograms ഈൽഡ് കിട്ടുമ്പോൾ റെയിൻഫോൾ എന്തായിരിക്കും. അപ്പോൾ എക്സോൺ വൈയും നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ എക്സ് ഓൺ വൈ കാണാനുള്ള റിഗ്രഷൻ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. അപ്പോൾ അവിടെ ബി എക്സ് വൈ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആർ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.065 എന്നുള്ളതാണ് ബി എക്സ് വൈ കിട്ടുന്നത്. ഈ 0.065 എന്നുള്ള ബി എക്സ് വൈൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ബാർ കിട്ടിയിട്ടുള്ളത് തന്നിട്ടുള്ളത് 26.7, വൈ ബാർ 508.4 ആണ്. അതൊക്കെ നമ്മൾ കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെയ്ത് വന്ന പോലെ തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0.065 മൈനസ് 6.346 ആണ്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ റെയിൻഫോൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈൽഡ് 600 kilograms ആകുമ്പോൾ റെയിൻഫോൾ എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വൈക്ക് പകരം 600 കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു 0.065 ഇൻറ്റു 600 മൈനസ് 6.346 ഇസ് ഈക്വൽ ടു 39 മൈനസ് 6.346 ഇസ് ഈക്വൽ ടു 32.654 cm എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കോഫിഷ്യൻറ്റും അതേപോലെ റിഗ്രഷൻ കോഫിഷ്യൻറ്റും തമ്മിലെ റിലേഷൻഷിപ്പ് കാണാനുള്ള ഇക്വേഷൻ അത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിലേഷൻ ബിറ്റ്വീൻ കോറിലേഷൻ കോഫിഷ്യൻ ആൻഡ് റിഗ്രഷൻ കോഫിഷ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ.